നമസ്കാരം. സിനിമയിലെ മാത്രമല്ല രാഷ്ട്രീയത്തിലെയും താരത്തിളക്കവും കർക്കശക്കാരനുമാണ് സുരേഷ് ഗോപി. സ്വർണ്ണക്കള്ളക്കടത്തും ലഹരിക്കടത്തും കള്ളപ്പണം വെളുപ്പിക്കലും കൊണ്ട് സംസ്ഥാനത്തെ കട്ടുമുടിക്കുന്ന പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി സുരേഷ് ഗോപി എം പി. സംസ്ഥാനത്ത് നടക്കുന്ന കിരാത ഭരണത്തിന് അറുതി വരുത്തേണ്ടത് ജനതയുടെ അത്യാവശ്യം തന്നെ. അതിന് നമ്മൾ മാറി ചിന്തിച്ചേ പറ്റൂ. സർക്കാർ വിശ്വാസികളെ വിഷമിപ്പിച്ചെന്നും ഈ സർക്കാരിനെ ഒടുക്കിയേ മതിയാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിലേത് വൃത്തികെട്ട ഭരണമാണെന്നുള്ളതും ഇവരെ കാലിൽ തൂക്കി കടലിൽ കളയണമെന്നും സുരേഷ് ഗോപി ആഞ്ഞടിച്ചു. കേന്ദ്ര സർക്കാർ രാജ്യമെങ്ങും വികസന പ്രവർത്തനങ്ങൾ നടത്തി രാജ്യത്തെ മറ്റു ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ മുൻപന്തിയിലെത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് തടയിടുന്ന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാവങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിൽ കൈയിട്ട് വാരുന്ന സംസ്ഥാന സർക്കാരിനെ നോക്കി ചങ്കുറപ്പോടെ അനീതിയും അക്രമവും തുറന്നു പറയാൻ താരരാജാവും രാഷ്ട്രീയ പ്രതിഭയുമായ സുരേഷ് ഗോപി എം പിക്ക് മാത്രമേ സാധിക്കൂ. രാഷ്ട്രീയ പദവിയും താരരാജാവിൻ്റെ മികവും മറന്ന് ഒരു സാധാരണക്കാരനെ പോലെ ജനങ്ങളുടെ നന്മയ്ക്കും സുഖത്തിനും വേണ്ടി ഉറച്ച നിലപാടുകൾ എടുക്കുന്ന ഇദ്ദേഹത്തെ പറ്റി പറയാതിരിക്കാനും സാധ്യമല്ല. ഇനി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അടുത്തിടെ ഉയർന്ന വിഷയങ്ങൾ മാത്രമല്ല എല്ലാത്തിൻ്റെയും വിലയിരുത്തൽ ഉണ്ടാകണം. ആ വിലയിരുത്തൽ സത്യസന്ധമാണെങ്കിൽ ബി ജെ പി മികച്ച വിജയം തന്നെ നേടും. കോർപ്പറേഷൻ്റെ ഭരണം ബി ജെ പിക്ക് കിട്ടണം. പുതിയ തയ്യാറെടുപ്പിൽ ബി ജെ പിക്ക് മാത്രമാണ് സാധ്യതയുള്ളത് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. എതിരാളികൾ മലിനം, മനസ്സ് വച്ചാൽ കേരളത്തിൽ താമരയുടെ സുഗന്ധം, സുരേഷ് ഗോപിയുടെ വിവാദ പ്രസംഗത്തിലെ ഒന്നാണിത്. ആറ്റിങ്ങലിലെ ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗത്തിലെ വിവാദമായ ഭാഗം ഇങ്ങനെ: അത്രയ്ക്ക് മലിനമാണ് നിങ്ങൾ കാണുന്ന മറ്റ് സ്ഥാനാർത്ഥികൾ. അവരെ സ്ഥാനാർത്ഥികളായി പോലും വിശേഷിപ്പിക്കാൻ താൻ തയ്യാറല്ല. അവർ നിങ്ങളുടെ ശത്രുക്കളാണെങ്കിൽ ആ ശത്രുക്കളെ നിഗ്രഹിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന പോരാളികളാണ് ഈ 31 പേരും. നമ്മൾ മനസ്സ് വച്ചാൽ അടുത്ത 5 വർഷക്കാലം കേരളത്തിൽ താമരയുടെ സുഗന്ധമായിരിക്കും. അത് സാധ്യമല്ല എന്ന് പറയുന്ന കാലഘട്ടം മറക്കേണ്ട സമയമായി. എല്ലാ വാർഡുകളിലും ബി ജെ പി ജയിച്ചു വരും. എല്ലാ വാർഡുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമായി.